നമസ്കാരം ഫ്രണ്ട്സ്, അരുൺ സൈഡ് മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മടിക്കേരി കൂർഗിലുള്ള ജമാമനെ കോട്ടേജ് എന്ന് പറയുന്ന ഒരു കോട്ടേജാണ്. ഇത് ട്രീബൂവിൻ്റെ ഏതാ ട്രീബൂവിൻ്റെ താഴെ വരുന്ന ഒരു കോട്ടേജ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസും അതേപോലെ ഞങ്ങളുടെ എക്സ്പീരിയൻസുമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും, റേറ്റ് ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇതേപോലെ ട്രാവൽ ചെയ്ത് നല്ല നല്ല പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ചിലത് നല്ലതായിരിക്കാം, ചിലത് മോശമായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തുപോയി കാണാം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 100-150 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ചുറ്റും കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലാണ് കേട്ടോ ഈ ഒരു കോട്ടേജ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 7-8 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. അപ്പോൾ നമുക്ക് ഈ കാപ്പിത്തോട്ടത്തിന് ഉള്ളിലൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇതൊരു ചെറിയൊരു കയറ്റമാണ് കേട്ടോ. അതായത് മണ്ണിൽ ഇവർ കല്ലിട്ട് ഒരു വഴിപ്പാത പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ കയറി ചെന്ന് എത്തുന്നത് ഇവരുടെ ഓഫീസിലേക്കാണ്. ഈ കുഞ്ഞു വീടാണ് കേട്ടോ ഇവരുടെ ഫ്രണ്ട് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ കൽപ്പടവുകളിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേ എല്ലാം വരുന്നത് കേട്ടോ. 2 നിലകളിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ താമസം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം താഴത്തെ ഫ്ലോർ നോക്കാം. അപ്പോൾ ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് നേരെ ഫേസ് ചെയ്തിട്ടാണ് എല്ലാ മുറികളും വരുന്നത് കേട്ടോ. എല്ലാ മുറികളും ഗ്ലാസ് ഡോർ സെപ്പറേഷനിലാണ്. ഫുള്ളായിട്ട് ഗ്ലാസ് ഡോർ ഇട്ടത് ശരിക്കും ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കട്ടൻ മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വ്യൂ ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രൈവസിയുടെ ചെറിയൊരു കുറവ് എനിക്ക് തോന്നി. പക്ഷേ രാവിലെ കട്ടൺ തുറന്നിട്ട് ഇവിടുത്തെ നാച്ചുറൊക്കെ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു റൂം തന്നെയാണ് കേട്ടോ ഇത്. എല്ലാ മുറികളും ഏകദേശം സെയിം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ നോക്കാം. ഈ പ്രോപ്പർട്ടിയുടെ ശരിക്കുള്ള വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ തന്നെ പോയി റൂം എടുക്കണം കേട്ടോ. മുകളിലുള്ള മുറികളും താഴത്തെ മുറികളെ പോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള മുറികളാണ് കേട്ടോ. സംഭവം ഒരു കാപ്പിത്തോട്ടമൊക്കെ ആണെങ്കിലും നല്ലൊരു ഫോറസ്റ്റിൻ്റെ വൈബ് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. പക്ഷേ ബാക്കിയുള്ള ഒട്ടുമിക്ക മുറികളും നമ്മൾ താഴത്തെ മുറികളിൽ പോലെ തന്നെ ആണ്. വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇനി ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ചെറിയൊരു നെഗറ്റീവ് വശം കൂടെ പറയാം കേട്ടോ. അതായത് കാപ്പിത്തോട്ടത്തിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മുടെ ഈ മുറികളെല്ലാം വരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ചെറിയ പ്രാണികൾ നമ്മുടെ റൂമിലേക്ക് കടക്കാനുള്ള സാധ്യത ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കുട്ടികൾക്ക് ഇതൊരു കൺസേൺ തന്നെയാണ്. നമുക്കവിടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ട്രീബൂവിൻ്റെ സ്റ്റാഫ്സ് അവൈലബിൾ ആണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. അതിവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് പൂരിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ കിട്ടിയത്. രണ്ടും മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൂരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചോദിച്ചാൽ തരാമെന്നും അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്കുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തത് 1600 രൂപയ്ക്കാണ്. അത് സീസണലി ഈ പറഞ്ഞ പോലെ ചേഞ്ച് ആവും. ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റേ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റേ നിങ്ങളുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഇതൊരു കുട്ടിയായിട്ട് വരുന്ന ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചീപ്പായിട്ടുള്ള ഒരു സ്റ്റേ നോക്കുകയാണ്, നിങ്ങളൊരു ബാക്ക് പാക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ഓപ്റ്റ് ചെയ്ത് ഇവിടുത്തെ നേച്ചറും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേറ്റീവായിട്ടും രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.